പൊൻശോഭയണിഞ്ഞ കരിവീരന്മാരുടെ മസ്തകമുകളിൽ വർണ്ണവിസ്മയത്തിന്റെ കുട നിവർന്നു. രണ്ടു വർഷമായി കാത്തിരുന്ന പുരുഷാരത്തിനൊപ്പം അത് കാണാൻ തങ്കശോഭയുമായി പൂർണ്ണചന്ദ്രൻ വിണ്ണിലുദിച്ചു. കൊല്ലം പൂരം മനം നിറച്ച് കൊട്ടിക്കയറി. രാവിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് തുടങ്ങിയ ചെറുപൂരങ്ങളാണ് ചന്ദ്രൻ ഉദിച്ചപ്പോൾ ആശ്രാമ മൈതാനത്ത് മഹാപൂരമായി പൂത്തുലഞ്ഞത്. താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖം നിന്ന് കുടമാറ്റം നടത്തിയപ്പോൾ ചെണ്ടപ്പുറത്ത് അസുരവാദ്യത്തിന്റെ മേളപ്പെരുക്കവുമായി ചൊവ്വല്ലൂർ മോഹനവാര്യരും ക്ഷേത്രകലാപീഠം തൃക്കടവൂർ അഖിലും പ്രമാണിമാരായി 150 സംഘം പാണ്ഡിമേളത്തിൽ കൊട്ടിക്കയറി. ആശ്രാമം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന കുടമാറ്റത്തിന് ശേഷമായിരുന്നു 10,000 തിങ്ങി നിറഞ്ഞ മൈതാനത്തേക്ക് ഗജവീരന്മാർ എത്തിയത്. അതിനു മുൻപ് തന്നെ സമ്മേളനം തുടങ്ങിയിരുന്നു. മൈതാനത്തിന്റെ വടക്കുഭാഗത്ത് പുതിയകാവ് ഭഗവതിയുടെ തിടമ്പേറ്റി പുത്തൻകുളം അർജുനും തെക്കുവശത്ത് താമരക്കുളം മഹാഗണപതിയുടെ തിടമ്പുമായി പല്ലാട്ട് ബ്രഹ്മദത്തനും നിന്നു. തിടമ്പിന് ഇരുവശത്തും 5 ആനകൾ, ഓരോ പക്ഷത്തും ആകെ 11 ആനകൾ വീതം. തിടമ്പേറ്റിയ ഗജവീരന്മാരുടെ പുറത്ത് കൊടിമരം സ്ഥാപിച്ച് അതിൽ കൊടി ഉയർത്തിയതോടെയാണ് കുടമാറ്റം തുടങ്ങിയത്. മുത്തുക്കുടകൾക്ക് മുകളിൽ ക്ഷേത്രങ്ങളുടെ പേരുയർന്നു. ആലവട്ടം വിടർന്നു. ചെറുതെന്നലിലാടുന്ന ആലില പോലെ വെഞ്ചാമരം വീശി. വർണ്ണവിസ്മയത്തിന്റെ കുടമാറ്റം കാണാൻ മണ്ണും വിണ്ണും മിഴിയടയ്ക്കാതെ നോക്കി നിന്നു. മൈതാനം നിറഞ്ഞ പുരുഷാരത്തിന് ഹർഷോന്മാദം. ചിത്രവേല ചെയ്ത കുടകൾക്ക് മുകളിൽ പൗരാണിക സംസ്കൃതിയുടെ കാഴ്ചയായി കലാരൂപങ്ങൾ നിറഞ്ഞു. പുതിയകാവ് ഭാഗത്ത് സരസ്വതി ദേവിയും കാളിയമർദ്ദനവും അർദ്ധനാരീശ്വര രൂപവും ആലിലക്കണ്ണനും നെടുകുതിരയുമൊക്കെ ഉയർന്നപ്പോൾ താമരക്കുളം ഭാഗത്ത് ശിവലിംഗവും തെയ്യവും വിവിധ രൂപങ്ങളായി ഉയർന്നു. മുത്തുക്കുടകൾ അലങ്കാരവേലകളുടെ അത്ഭുതം വിടർത്തി. ഒരു പക്ഷത്തിന്റെ കുടമാറ്റത്തിന് മറുപക്ഷം പ്രത്യാഭിവാദം ചെയ്തു. 1.5 മണിക്കൂറിലേറെ നീണ്ട കുടമാറ്റം. തുടക്കത്തിലെന്ന പോലെ തിടമ്പേറ്റിയ ആനപ്പുറത്ത് കൊടിമരത്തിലെ കൊടി താഴ്ത്തിയാണ് സമാപിച്ചത്. തുടർന്ന് പുതിയകാവ് ഭഗവതിയും താമരക്കുളം മഹാഗണപതിയും ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. മനസ്സ് നിറഞ്ഞ നാട് മൈതാനത്ത് നിന്ന് തിരിച്ചൊഴുകി. ഇനി അടുത്ത പൂരത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്.